രാജ്യതലസ്ഥാനത്തും നാടിന്റെ പല കോണുകളിലും കർഷകർ സമരത്തിലാണ്. സമരത്തിന് മുന്നിൽ നിൽക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ അധ്യക്ഷയായിരുന്ന ഒരേയൊരു വനിതയെ അറിയാമോ? ഗോദാവരി പരലേക്കർ. മുഖ്യധാരാ ചരിത്രം വിസ്മരിക്കുന്ന എണ്ണമറ്റ സമരോന്മുഖമായ ജീവിതങ്ങളും പോരാട്ടങ്ങളും സംഘടനകളും എല്ലാം ഉൾച്ചേർന്നതാണ് ചരിത്രം. അവിടെ ഒരിക്കലും മറന്നുപോകരുതാത്ത പേരുകളിലൊന്നാണ് മഹാരാഷ്ട്രക്കാർ സ്നേഹത്തോടെ ഗോദുതായി എന്ന് വിളിക്കുന്ന ഗോദാവരി പരലേക്കറുടേത്. 2021 ഒക്ടോബർ 8 ഗോദാവരിയുടെ 25-ാമത് ചരമവാർഷിക ദിനമായിരുന്നു. ഒരു മനുഷ്യായുസ്സുകൊണ്ട് ചെയ്തു തീർക്കാവുന്നതോ അതിലധികമോ തന്നെ അവർ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സമരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. തന്റെ ജീവിതകാലത്തിനിടയ്ക്ക് കർഷകരെ സംഘടിപ്പിച്ച് ജാതി ജന്മി മേധാവിത്വത്തിനെതിരെ പ്രക്ഷോഭം നയിച്ച് ജയിച്ച ഒരാൾ, ചരിത്രപ്രസിദ്ധമായ വർലി ആദിവാസി പ്രക്ഷോഭത്തിന്റെ മുഖ്യ സംഘാടക, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയും അവരുടെ സാമ്രാജ്യത്വ ഭരണനയങ്ങൾക്കെതിരെയും സധൈര്യം പോരാടുകയും ചെയ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകരിൽ ഒരാൾ, വീട്ടുവേല ചെയ്ത് ജീവിക്കുന്നവരെ രാജ്യചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിച്ചയാൾ, തന്റെ 80-ാം വയസ്സിൽ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും സഞ്ചരിച്ച് കർഷകർക്ക് സംഘടനയുണ്ടാക്കിയ ഒരാൾ, തന്റെ നാട്ടിൽ സാക്ഷരതാ ക്യാമ്പയിന് തുടക്കം കുറിച്ചയാൾ, ആയുധമെടുത്ത് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം നയിച്ച പോരാളി, എഴുത്തുകാരി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ്, കിസാൻ സഭയുടെയും CITUവിൻ്റെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും അഖിലേന്ത്യാ നേതാവായിരുന്ന ഒരാൾ, അങ്ങനെ അങ്ങനെ. ഗോദാവരിയുടെ ജീവിതം നമ്മുടെ നാടിന്റെ ആവേശകരമായ സമരചരിത്രം കൂടിയാണ്. ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ജീവിതമാണ് ഗോദാവരിയുടേത്. പൂനെയിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ 1907 ഓഗസ്റ്റ് 14 ഗോദാവരി ജനിച്ചത്. പിതാവ് ലക്ഷ്മൺ റാവ് ഗോഖലെ അറിയപ്പെടുന്ന വക്കീലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാവായിരുന്ന ഗോപാൽകൃഷ്ണ ഗോഖലെയുടെ അകന്ന ബന്ധുവുമായിരുന്നു. മകൾ ഗോദാവരിയെ തന്നെപ്പോലെ കുടുംബത്തിന്റെ യശസ് ഉയർത്തുന്ന ഒരു അഭിഭാഷകയാക്കാനായിരുന്നു പിതാവിന്റെ ആഗ്രഹം. അങ്ങനെ പൂനെയിലെ പ്രശസ്തമായ ഫെർഗുസൺ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിലും രാഷ്ട്രീയ ശാസ്ത്രത്തിലും ബിരുദം പൂർത്തീകരിച്ച ഗോദാവരി പിന്നീട് നിയമം പഠിക്കുകയും മഹാരാഷ്ട്രയിലെ തന്നെ ആദ്യത്തെ വനിതാ നിയമ ബിരുദധാരിയായി മാറുകയും ചെയ്തു. എന്നാൽ അച്ഛന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പഠനകാലത്ത് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വിദ്യാർത്ഥി സമരങ്ങളിൽ സജീവ പങ്കാളിയായിരുന്ന ഗോദാവരി സത്യാഗ്രഹ സമരങ്ങൾ നടത്തുകയും അതിന്റെ പേരിൽ 1932 ബ്രിട്ടീഷുകാർ യുവതിയായ ഗോദാവരിയെ ജയിലിലടക്കുകയുമാണ് ഉണ്ടായത്. ഭരണകൂടത്തിനെതിരെ സമരം ചെയ്ത് ജയിലിലായ ഗോദാവരി കുടുംബത്തിന്റെ സൽപ്പേര് നശിപ്പിച്ചു എന്ന് കരുതിയ പിതാവ് ജയിൽ മോചിതയായി വന്ന മകളെ തന്റെ കുടുംബത്തിൽ നിന്നും പുറത്താക്കി. അങ്ങനെയാണ് ജന്മനാടായ പൂനെ നഗരം വിട്ട് അന്നത്തെ ബോംബെയിലേക്ക് ഗോദാവരി താമസം മാറ്റുന്നത്. ബോംബെയിലെത്തിയ ഗോദാവരി 30-കളുടെ ആദ്യം തന്നെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഭാഗമായി സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് രാജ്യത്തെ ആദ്യകാല സോഷ്യൽ വർക്കർമാരിൽ ഒരാളായി. സൊസൈറ്റിയുടെ ആജീവനാന്താംഗമാകുന്ന ആദ്യത്തെ വനിതയും ഗോദാവരിയാണ്. അക്കാലത്താണ് ഗോദാവരി തന്റെ വ്യക്തി ജീവിതത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിലെയും പങ്കാളിയായി തീർന്ന ശ്യാംറാവ് പരുലേക്കറിനെ കണ്ടുമുട്ടുന്നത്. സാമൂഹ്യ പ്രവർത്തകരായ ആ കമിതാക്കൾ പിന്നീടുള്ള കാലം ഒരുമിച്ച് പഠിക്കുകയും പോരാടുകയും ചെയ്തു. അവർ തമ്മിൽ നടന്ന നീണ്ട സംവാദങ്ങളും പരന്ന വായനയും രണ്ടുപേരെയും പുതിയ മനുഷ്യരാക്കി മാറ്റി. സെവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മിതവാദ രാഷ്ട്രീയത്തിൽ നിന്നും സമൂഹത്തിൽ കൂടുതൽ ഘടനാപരമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ മാർക്സിസ്റ്റ് ഇടത് രാഷ്ട്രീയത്തിലേക്കുള്ള ആവേശഭരിതമായ യാത്രയിൽ അവർ സഖാക്കളായി മാറി. ഇരുവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുന്നത് 30-കളുടെ അവസാനത്തിലാണെങ്കിലും വർഗരാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നവരാണ്. സമൂഹത്തിലെ നാനാവിഭാഗം ആളുകളുമായുള്ള നിരന്തരമായ ഇടപെടലുകളിലൂടെയും സമരാനുഭവങ്ങളിലൂടെയും കാഴ്ചപ്പാടിലുണ്ടായ വ്യത്യാസങ്ങളാണ് മാർക്സിസ്റ്റ് പ്രത്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇരുവരെയും തൽപരരാക്കിയത്. അത് പിന്നീടുള്ള അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ ഒരു വഴിത്തിരിവാകുകയും ചെയ്തു. ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയുടെ ഭാഗമായിരുന്ന ശ്യാംറാവ് പരലേക്കറും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഭാഗമായിരുന്ന ഗോദാവരി പരലേക്കറും അതിന്റെ പരിമിതികൾ മനസ്സിലാക്കുകയും 1938-39 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ തന്നെ ആദ്യത്തെ സാക്ഷരതാ ക്യാമ്പയിൻ 1937-38 കാലയളവിൽ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഗോദാവരി പരലേക്കർ ഏറ്റെടുത്ത് നടത്തിയത്. വമ്പിച്ച ജനപങ്കാളിത്തത്തോടുകൂടെ വളരെ വിജയകരമായി തീർന്ന ആ ക്യാമ്പയിനു ശേഷം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന BH ഖേർ സർക്കാരിന്റെ അഡൾട്ട് ലിറ്ററസി വകുപ്പിന്റെ ചെയർപേഴ്സണായി ഗോദാവരിയെ ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ അധികാരത്തിലേക്ക് കോൺഗ്രസുകാർ വെച്ചു നീട്ടിയ വാഗ്ദാനത്തോട് രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായ ഗോദാവരി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: ദർ ആർ സം പീപ്പിൾ ഹു യെറ്റ് കനോട്ട് ബി പർച്ചേസ്ഡ്. ചില ആളുകളുണ്ട് നിങ്ങൾക്ക്
വില കൊടുത്തു വാങ്ങാൻ കഴിയാത്തവർ. അക്കാലത്ത് 1938 വീട്ടുവേല ചെയ്ത് ജീവിക്കുന്നവരെ രാജ്യചരിത്രത്തിൽ ആദ്യമായി ഗാർഹിക തൊഴിലാളികളെ സംഘടിപ്പിച്ച് 10,000-ലേറെ പേരെ നയിച്ചുകൊണ്ട് ഗോദാവരി നയിച്ച പ്രകടനം ബ്രിട്ടീഷ് ഭരണകൂടത്തെയും അവരുടെ പിണിയാളുകളെയും ഒട്ടൊന്നുമല്ല ഭയപ്പെടുത്തിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഗോദാവരിയും ശ്യാംറാവും യുദ്ധത്തിനോടുള്ള തങ്ങളുടെ എതിർപ്പ് കത്തുകളിൽ എഴുതി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. യുദ്ധവിരുദ്ധ സമരങ്ങൾ നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം മുന്നിട്ടിറങ്ങി. അതുവഴി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ അടിച്ചമർത്തലുകളും അനീതിയും ചൂഷണവും തുറന്നുകാട്ടാൻ അവർക്കും അവരുടെ സഖാക്കൾക്കും സാധിച്ചു. ബോംബെ നഗരത്തിലെ വലിയൊരു പറ്റം തൊഴിലാളികൾ യുദ്ധത്തിനെതിരെ പണിമുടക്കി. 1940 ബോംബെ ടെക്സ്റ്റൈൽ സമരത്തിൽ യുദ്ധവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതിനെ തുടർന്ന് ശ്യാംറാവ് പരലേക്കറിനെയും BT രണദിവെ, SA ഡാംഗെ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ സമരം അവിടെ അവസാനിച്ചില്ല. 40 ദിവസത്തോളം നീണ്ടുനിന്ന സമരം ഗോദാവരിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും വിജയിക്കുകയും ചെയ്തു. എങ്കിലും അധികം വൈകാതെ തന്നെ ഗോദാവരിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയിലിൽ നിന്നും 1942 മോചനം നേടിയതിന് ശേഷമാണ് കർഷകരെ സംഘടിപ്പിക്കുന്നതും അത് മഹാരാഷ്ട്ര രാജ്യ കിസാൻ സഭയുടെ രൂപീകരണത്തിന് വഴിവെക്കുകയും ചെയ്യുന്നത്. ഈ തീരുമാനത്തെക്കുറിച്ച് പിന്നീട് ഗോദാവരി തന്നെ പറഞ്ഞത് ഇന്നും പ്രസക്തമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ 70% വരുന്നത് കർഷകരാണ്. ഇത്രയും അധികമുള്ള ഈയൊരു ജനതയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കിസാൻ സഭയുടെയോ ഭാഗമാക്കിയില്ലെങ്കിൽ, അവരെ സംഘടിപ്പിച്ച് അവരിൽ രാഷ്ട്രീയാവബോധം വളർത്താനായില്ലെങ്കിൽ, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് വിപ്ലവം വെറും കടലാസിൽ മാത്രമായി തീരും എന്നാണ്. മഹാരാഷ്ട്ര രാജ്യ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനത്തിനു വേണ്ടി ഗോദാവരിയും മറ്റു പ്രവർത്തകരും കൂടെ ഏകദേശം 700-ലേറെ ഗ്രാമങ്ങളിൽ കാൽനടയായി ചെന്ന് 160 പൊതുയോഗങ്ങൾ വരെ നടത്തിയിരുന്നു. കിസാൻ സഭയുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംഘാടന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാലത്താണ് വർലി ആദിവാസി ഗ്രാമവുമായി ഗോദാവരി ബന്ധപ്പെടുന്നത്. ഭൂവുടമകളിൽ നിന്നും പണമിടപാടുകാരിൽ നിന്നും വർഷങ്ങളായുള്ള മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങളുടെയും ചൂഷണങ്ങളുടെയും കഥകളാണ് അന്ന് അവിടെ കൂടിയ 300 ആദിവാസികൾക്ക് പറയാനുണ്ടായിരുന്നത്. ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ ആദിവാസികളിൽ നിന്നും അനധികൃതമായി ഭൂമി സ്വന്തമാക്കിയ ജന്മികളുടെ കൂടെയായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടവും പോലീസും നിയമവും. പിന്നീട് എഴുതിയ വർലി സമരത്തെക്കുറിച്ചുള്ള തൻ്റെ പുസ്തകത്തിൽ ഗോദാവരി പറയുന്നത് ആദിവാസി പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ വർലിയിൽ മർദ്ദനത്തിനിരയാക്കപ്പെട്ടിരുന്നു എന്നാണ്. നുകത്തിൽ കാളകൾക്ക് പകരം ആളുകളെ നിർത്തി നിലമുഴുക, സ്ത്രീകളെ ലൈംഗിക ചൂഷണങ്ങൾക്കിരയാക്കുക, വിശന്ന സമയത്ത് മാങ്ങ കഴിച്ചതിന് മരത്തിൽ കെട്ടിയിട്ട് ചാട്ടവാറടിക്ക് വിധേയരാക്കുക തുടങ്ങിയ പ്രാകൃത മർദ്ദനമുറകളാണ് അവിടെ ജന്മിമാരുടെ നേതൃത്വത്തിൽ ആദിവാസികൾക്കെതിരെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് വർലി സമരത്തിൻ്റെ പ്രതീകമായി അവർ ചാട്ടവാറിനെ തന്നെ തിരഞ്ഞെടുത്തതും. കാലങ്ങളായി അവർ അനുഭവിച്ചു പോന്ന ചൂഷണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ പ്രതീകം. ജന്മിയുടെയും ഗുണ്ടകളുടെയും ചാട്ടവാറടിയിൽ സകല പ്രതിഷേധങ്ങളും സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷകളും അവസാനിക്കുന്ന ഒരു ലോകത്തേക്കായിരുന്നു ചുവന്ന കൊടി പിടിച്ച് സഖാവ് ഗോദാവരി നടന്നു ചെന്നത്. വർലിയിലെ നിരന്തരമായ സന്ദർശനങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും ഫലമായി 1945 ഗോദാവരി പരുലേക്കറും ശ്യാംറാവ് പരുലേക്കറും കുറെ സ്ത്രീകളടക്കം 5,000-ലധികം വരുന്ന ആദിവാസികളെ സംഘടിപ്പിച്ചു. 12 ദിവസക്കൂലി തരാതെ ജന്മികളുടെ സ്വകാര്യ ഭൂമിയിൽ പണിയെടുക്കരുതെന്നും സൗജന്യ സേവനങ്ങൾ ചെയ്തു കൊടുക്കരുതെന്നും അക്രമങ്ങളെ ചെറുക്കണമെന്നും സംഘടിതരായിരിക്കണമെന്നും അവർക്ക് ലളിതമായി വിശദീകരിച്ചു കൊടുത്തു. അതായിരുന്നു പ്രശസ്തമായ വർലി ആദിവാസി സമരത്തിൻ്റെ തുടക്കം. നൂറ്റാണ്ടുകളായി ജന്മികൾ നടത്തിയ ചൂഷണങ്ങൾക്കെതിരെയും നിർബന്ധിത വേലയ്ക്കെതിരെയും അടിമത്തത്തിനെതിരെയും നടന്ന സമരം. സമരകാലത്ത് പലപ്പോഴും ഇരുവർക്കും ധാനെ ജില്ലയിൽ നേരിട്ട് പ്രവേശിക്കാൻ പോലും അനുവാദമില്ലായിരുന്നു. അതീവ രഹസ്യമായാണ് ഇരുവരും സമരപ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകിയത്. 1945 മുതൽ 1947 രണ്ടു വർഷക്കാലം നീണ്ടുനിന്ന ആ ചരിത്ര സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഗോദാവരിയും ശ്യാംറാവ് പരലേക്കറേയും ബ്രിട്ടീഷുകാരും കോൺഗ്രസ് ജന്മിമാരും അവരുടെ ഭരണകൂടവും ജയിലിലടച്ചു. എന്നിട്ടും ആ സമരം ജയിച്ചു. ആ നാട്ടിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടായി തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ ഉള്ളത്. വർലി ഗ്രാമങ്ങളിൽ മാത്രമല്ല, ആ സമരത്തിൻ്റെ ഫലമായി മിനിമം വേജസ് ആക്ട്, ടെനൻസി ആക്ട് തുടങ്ങിയ നിയമങ്ങളിലുണ്ടായ മാറ്റം മഹാരാഷ്ട്രയുടെ മറ്റു ഭാഗങ്ങളിലുള്ള കർഷകർക്കും തൊഴിലാളികൾക്കും വരെ ഗുണകരമായി. വർലി ആദിവാസി സമരകാലത്തെ അടിസ്ഥാനമാക്കി ഗോദാവരി ജയിലിൽ വെച്ച് രചിച്ച ആദിവാസി റിവോൾട്ട് എന്ന പുസ്തകം
ജാപ്പനീസ് അടക്കമുള്ള അനേകം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും സാഹിത്യ അക്കാദമി അവാർഡ്, ജവഹർലാൽ നെഹ്റു അവാർഡ്, സോവിയറ്റ് ലാൻഡ് അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും വിദേശ ശക്തികൾ പിൻവാങ്ങാൻ തയ്യാറായില്ല. അങ്ങനെയാണ് 1954 നടന്ന ഇന്നത്തെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സായുധ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഗോദാവരിയും ശ്യാംറാവും നയിച്ചത്. അവർ പോർച്ചുഗീസ് പട്ടാളത്തെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയാണ് ദാദ്ര നാഗർ ഹവേലിക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ഏകദേശം അക്കാലത്ത് തന്നെയാണ് ഭാഷാ സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടിയുള്ള സംയുക്ത മഹാരാഷ്ട്ര പ്രക്ഷോഭങ്ങൾക്ക് ഗോദാവരിയും മുന്നിട്ടിറങ്ങിയത്. 1960 വരെ 4 വർഷക്കാലം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സഞ്ചരിച്ചും സമരങ്ങൾ സംഘടിപ്പിച്ചും നയിച്ച ജീവിതത്തിൻ്റെ കൂടി ഫലമാണ് ഇന്നത്തെ മഹാരാഷ്ട്ര സംസ്ഥാനം തന്നെ. മുംബൈ ആർധർ റോഡ് ജയിലിൽ വെച്ച് 1965 ശ്യാംറാവ് പരലേക്കൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ഗോദാവരിയെ തളർത്തിയെങ്കിലും അവർ പൂർവാധികം ശക്തിയോടെ പിന്നീട് പാർട്ടി നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുത്തു. അന്നുവരെ മഹാരാഷ്ട്ര പ്രധാന പ്രവർത്തന മേഖലയായിരുന്നെങ്കിൽ പിന്നീട് ഗോദാവരി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് സാധാരണ മനുഷ്യരെ സംഘടിപ്പിച്ചു. 1975 രാജ്യം അടിയന്തരാവസ്ഥയിലായപ്പോൾ ഗോദാവരി ഗ്രാമങ്ങളിലേക്ക് പോയി. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് രാജ്യം സാധാരണ ജീവിതത്തിലേക്ക് ഉണർന്നപ്പോൾ ഥാനെ ജില്ലയിലെ വാഡ താലൂക്കിൽ സമരം നയിക്കുകയായിരുന്നു ഗോദാവരി. അവിടെ അടിമ ജീവിതം നയിച്ചിരുന്ന 1000-ൽ അധികം കീഴാളരെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചുകൊണ്ടാണ് ഗോദാവരി എന്ന ജാതിവിരുദ്ധ പോരാളി തിരിച്ചുവന്നത്. കർഷക സംഘത്തിൻ്റെ ദേശീയ അധ്യക്ഷയായി 1986 ചുമതലയേറ്റെടുത്തപ്പോൾ 80-നോടടുത്തായിരുന്നു അവരുടെ പ്രായം. പ്രായത്തിൻ്റെ അവശതകൾ പരിഗണിക്കാതെ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന ഗോദാവരി ഒരത്ഭുതമായിരുന്നു. കർഷക സംഘത്തിൻ്റെ വിപുലീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റായും CITUവിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റായും തുടർച്ചയായി 25 വർഷക്കാലം CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായും 19 വർഷം ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമായും പ്രവർത്തിച്ച ഗോദാവരി 1996 ഒക്ടോബർ 8 അന്തരിച്ചു. മരണത്തിന് കുറച്ചുകാലം മുൻപ് CPIMന്റെ 15-ാമത് പാർട്ടി കോൺഗ്രസ് പ്രത്യേക ക്ഷണിതാവായിരുന്ന ഗോദാവരി സമ്മേളന സഖാക്കൾക്ക് ഒരു സന്ദേശം കൊടുത്തയച്ചു. അതിൽ തൻ്റെ ജീവിതത്തെ, പ്രതീക്ഷകളെ ഗോദാവരി ഇങ്ങനെ കുറിച്ചിട്ടു: എനിക്കറിയാം, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അസ്തമയത്തിലേക്ക് അടുക്കുകയാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കർഷക സംഘത്തിനും തദ്ദേശീയരും വിദേശികളുമായ ചൂഷകർക്കെതിരെ ഇന്നും പൊരുതുന്ന അധ്വാനിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ 50-ലേറെ വർഷങ്ങൾ മാറ്റിവെച്ചതിൽ എനിക്ക് അതിയായ ആത്മസംതൃപ്തിയും അഭിമാനവും തോന്നുന്നു. മാർക്സിസം ലെനിനിസത്തെ അചഞ്ചലമായി വിശ്വസിക്കുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഇന്നാട്ടിലെ തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിനുള്ള ഒരേയൊരു പ്രതീക്ഷയെന്ന് ഈ ജീവിതം എന്നെ ആഴത്തിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട പാർട്ടിക്ക്, സഖാക്കൾക്ക് എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. ഏറെ സംഭവബഹുലമായിരുന്ന ഗോദാവരിയുടെ ജീവിതവും രാഷ്ട്രീയവും ചരിത്രത്താളുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മുഖ്യധാരാ ചരിത്ര പഠനങ്ങളിലും ബന്ധപ്പെട്ട മറ്റു ശാഖകളിലും ഇപ്പോഴും അത്ര കാണപ്പെടുന്ന ഒന്നല്ല. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപും അത് കഴിഞ്ഞും അവർ ഇന്ത്യൻ മണ്ണിനും ഇവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി നിരന്തരം പരിശ്രമിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും എത്രയോ മുൻപ് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുകയും അവർ സമൂഹത്തിൽ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ പോരാടുകയും അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും മുഖ്യധാരാ സ്വാതന്ത്ര്യ സമര ചരിത്ര വായനകൾക്കിടയിലും ഇന്ത്യൻ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പഠനത്തിലും ഗോദാവരിയുടെ പേര് എത്ര തെളിഞ്ഞു കാണുന്നു എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ സമരമായി കർഷക സമരങ്ങൾ വളരുമ്പോൾ 10 ആണ്ടുകൾക്ക് മുൻപേ അതിന് ചുക്കാൻ പിടിച്ച ഗോദാവരിയെ ഓർക്കുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. Thank you.